ഗൈസ്, യു ഗൈസ് വാച്ചിങ് ആൻഡ് സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സീക്രട്ട് ഇൻവേഷൻ സീരീസ് ആണല്ലോ. അതിൻ്റെ ഒരു കുഞ്ഞ് റിവ്യൂ ആണ്. സംഭവം സീരീസ് എന്ന് പറഞ്ഞാൽ 6 എപ്പിസോഡ് ഉണ്ട്. 6 എപ്പിസോഡിൽ 5 എപ്പിസോഡ് വരെ ഞാൻ ഓക്കെയാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ്. ഞാൻ ഓക്കെ അല്ലെങ്കിലോ എന്ന് പറഞ്ഞ കമൻ്റ് ഒന്നും വരണ്ട, ഞാൻ എൻ്റെ കാര്യമേ പറയുന്നത്. അപ്പോൾ അതിൽ ഞാൻ എനിക്ക് ഓക്കെ ആയി തോന്നി. അതിലൊരു സ്ലോ പേസിൽ, അതായത് മാർവലിൻ്റെ നോർമൽ മൂവി പോലെയല്ല ഇത് കൊണ്ടുപോകുന്നത്. ഇത് നൈസായിട്ട് വേറൊരു ലെവലിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ലാസ്റ്റ് എപ്പിസോഡ് വന്ന്, അതായത് ഒരു നടന്നുകൊണ്ട് നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ചാട്ടം ചാടിയിട്ട് ഒരു ആവശ്യമില്ലാത്ത ചാടിയിട്ട് മലന്നടിച്ച് വീഴുന്ന എഫക്റ്റാണ് എനിക്ക് തോന്നിയത്. കാരണം ആ ലാസ്റ്റ് സീൻസ് ഒക്കെ കുറച്ചും കൂടി അടിപൊളിയാക്കായിരുന്നു. പിന്നെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയത് ആരൊക്കെയായിരിക്കും സ്ക്രൾസ്. ഓക്കെ, സ്ക്രൾസ് എന്താന്ന് അറിഞ്ഞില്ലേ, ഷേപ്പ് ഷിഫ്റ്റേഴ്സ് ആണ്. സംഭവം ഇതിൽ നിക് ഫ്യൂരി എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ണ് ഒറ്റക്കണ്ണുണ്ട്. അപ്പോൾ മൂപ്പരും പിന്നെ സ്ക്രൾസും തമ്മിലുള്ള ഒരു സാധനമാണ്. സ്ക്രൾസ് എന്ന് പറഞ്ഞാൽ ഷേപ്പ് ഷിഫ്റ്റേഴ്സോ. അപ്പോൾ ഇവരിങ്ങനെ മാറിക്കൊണ്ടേക്കും, ഷേപ്പൊക്കെ അങ്ങനെ മാറും. ഇന്നെ പോലെയാവാ, അങ്ങളെ പോലെയാവാ, ചിലപ്പോൾ ഞാൻ വേണം സ്ക്രള്ളാവാം. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണിത്. അപ്പോൾ പിന്നെ കണ്ടു കഴിഞ്ഞിട്ട് ഇതാണ് എഫക്റ്റ്. പിന്നെ നമ്മൾ സ്റ്റോറി അറിയാം, കാരണം മാർവലിൻ്റെ ആൾ സ്റ്റോറി അറിയണ്ട. പിന്നെ ഷീഹൾക്ക് വെച്ച് നോക്കുമ്പോൾ എത്രയോ ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നു. ഷീഹൾക്ക് എന്ത് തൊലിഞ്ഞ്, എന്ത് ക്രിഞ്ച് സീരീസാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് എത്രയോ ബെറ്ററാണ്. ആ ലാസ്റ്റ് എപ്പിസോഡ് മാത്രം ബാഡായിരുന്നുള്ളൂ. പിന്നെ മൂപ്പത്തി നമ്മളെ എമിലിയ ക്ലാർക്ക് ഇതിനും ഓളെ ഞാൻ എനിക്ക് പറ്റിപ്പോയത് ജിയോട്ടി ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിട്ടേ. ആ ഒരു ഞാൻ എനിക്ക് എടുത്ത കണ്ട്, അപ്പോൾ ആ ഒരു എഫക്റ്റ് എനിക്ക് ഓളിലുണ്ട്. എനിക്ക് അപ്പം എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഓള് വേറൊരു ലെവലാണ്. ഓള് വേറെ സൂപ്പറാണ്. മറ്റേ ഡ്രാഗണെ കൺട്രോൾ ചെയ്യുന്ന വേറൊരു ലെവല് മൂപ്പത്തി അല്ലേ. ഓളെ ഞാൻ ഇതിൽ കണ്ടപ്പോൾ എന്തോ നമ്മളിങ്ങനെ കുറേ ആൾക്കാർ തിന്ന് കൊടുത്ത് ഇങ്ങനെ തടിച്ചിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് കുറേ നാളൊന്നും തിന്നാതെ കിട്ടാൻ വരെ വരില്ലേ. അതായത് തീരെ പവറില്ലാതെ എന്തോ എനിക്ക് ആ ഒരു എഫക്റ്റ് ഇത് കണ്ടോണ്ട് എനിക്ക് പേഴ്സണലി തോന്നി. അതായത് ഓളെ എനിക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ട് ഫീൽ ചെയ്യണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു എഫക്റ്റ് എനിക്ക് കിട്ടിയില്ല. ലാസ്റ്റ് സീനെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ ഓക്കെ, ഇത്രയുള്ള റിവ്യൂ. നിങ്ങളുടെ റിവ്യൂ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായ ചിലർക്ക് ഇഷ്ടമാവും കേട്ടോ, ചിലർക്ക് ഇഷ്ടമാവും, ചിലർക്ക് ചില സീൻസൊക്കെ ഇഷ്ടമാവും. നിക് ഫ്യൂരി എനിക്ക് പേഴ്സണലി എനിക്ക് നിക് ഫ്യൂരി ഇഷ്ടമായി. ചിലർക്ക് നിക് ഫ്യൂരി ഇഷ്ടമാവാതാവാം. പിന്നെ ഇത് പാരക്കല്ലേ സ്ക്രൾസ്, ചെന്നായൊക്കെ സ്ക്രൾസ് ആണെന്ന് ആർക്കറിയാം. ഇനിയിപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക സ്ക്രൾ, എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. കണ്ടു കഴിഞ്ഞപ്പോൾ മൊത്തം കൺഫ്യൂഷൻ ആയിപ്പോയി ആരൊക്കെ എന്തൊക്കെയാന്നുള്ളത്. ഹാ അപ്പോൾ ഓക്കെ ബൈ. പക്ഷെ ലാസ്റ്റത്തെ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി അത് സൂപ്പർ പടം. എന്തുത്ത പടം, മാർബിൾ ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കിട്ടിലെ സംഭവം ഇങ്ങനെ അന്ന പിടിച്ച മോനെ എന്ന് പറഞ്ഞ് അങ്ങനെ പൊട്ടിച്ച കാര്യം. അപ്പൊ കപ്പായി നമുക്ക് നാ പിന്നെ കളോ.